നമസ്കാരം കാനം രാജേന്ദ്രൻ്റെ വേർപാട് തീർത്തും അപ്രതീക്ഷിതമാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പാർട്ടിയിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൽക്കാലികം അവധിക്ക് അദ്ദേഹം അപേക്ഷിച്ചിരുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും കാനം ഇത്ര പെട്ടെന്ന് വിട പറയും എന്നാലും കരുതിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉറ്റ സഹപ്രവർത്തകർ പോലും ഈ വാർത്ത അവിശ്വസനീയമായിട്ടാണ് ആദ്യം അവർക്ക് തോന്നിയത് കാനം രാജേന്ദ്രൻ ഒരുപക്ഷെ പി കെ വാസ്തേ വാസുദേവെന്നവർക്ക് ശേഷം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആകുന്ന മറ്റൊരു കോട്ടയം ജില്ലക്കാരനാണ് എന്നുള്ളതൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ വാഴൂർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേരള കോൺഗ്രസിൻ്റെ വളരെ ശക്തി കേന്ദ്രമാണ് ഒപ്പം സാക്ഷാൽ പി ടി ചാക്കോയുടെ ജന്മസ്ഥലമാണ് അവിടെ സി പി ഐയുടെ ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായി പൊതുജീവിതം ആരംഭിച്ച കാനം ഒരു സി പി ഐക്കാരന് എത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി പദവികളെല്ലാം തന്നെ എത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാനങ്ങളിൽ അദ്ദേഹം കടന്നു ചെന്നു എം എം ഗോവിന്ദന് നായരും പി കെ നായരും എൻ വി ബലറാം മുഖ പോലെയുള്ള നേതാക്കളിരിക്കുന്ന ആ കമ്മിറ്റിയിലൊക്കെ തന്നെ അംഗമാകാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാനം രാജേന്ദ്രന് അവസരം ലഭിച്ചതും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിയും ചെയ്യുന്ന കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മിടുക്കമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും എൺപത്തി ഏഴിലും കാൻ രാജേന്ദ്രൻ വാഴൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇന്ന് ആ മണ്ഡലം നിലവിലില്ല വാഴൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു നിയമസഭയിൽ മികച്ച ഒരു നിയമസഭാ സാമാജികൻ എന്ന പേരെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് ഇടതുപക്ഷ നിരയിലെ യുവ നേതാക്കളെ അന്ന് അദ്ദേഹം ഒരു താടിക്കാരനായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അന്ന് താടി വെച്ച കാനൻ തന്നെയാണ് എല്ലാവരും കണ്ടിരുന്നത് അദ്ദേഹം വളരെ ശക്തമായ തോതിൽ അന്നത്തെ കർണാടക സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയൊക്കെ തന്നെ നിയമസഭയിൽ പോരാടുന്നതിൽ മുൻപന്തിയിൽ നിന്ന യുവജന നേതാക്കളിൽ പ്രമുഖനായിരുന്നു കാനൻ രാജേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇടതു മുന്നണിയാണ് അധികാരത്തിലിരുന്നെങ്കിലും അന്നും നിയമസഭയിൽ അദ്ദേഹം സാധാരണക്കാരൻ്റെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി തന്നെ പോരാടിയിരുന്നു മധ്യ തിരുവിതാംകൂറിലെ തോ തോട്ടം തൊഴിലാളി മേഖലയിൽ ആ ഭാഗത്തു നിന്ന് ജനിച്ച് വളർന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും മറ്റാരെക്കാളും അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മികച്ചൊരു തൊഴിലാളി നേതാവായി മാറാൻ കാനൻ രാജേന്ദ്രന് അധികം സമയമെടുത്തിരുന്നില്ല മാത്രവുമല്ല ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഇനിയും കടന്ന് ചെന്നിട്ടില്ലാത്ത ഒരുപാട് മേഖലകളിൽ കടന്നു ചെല്ലാൻ കാനൻ രാജേന്ദ്രൻ നേതാവായ സി പി ഐക്ക് കഴിഞ്ഞതും ഇതുകൊണ്ട് തന്നെയാണ് സിനിമ പോലെയുള്ള മേഖലകൾ അതുപോലെ ഐ ടി മേഖല തുടങ്ങിയ ട്രേഡ് യൂണിയനുകൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് കടന്നില്ലാൻ കഴിയാത്ത ആ മേഖലയിലൊക്കെ തന്നെ കടന്നിരുന്നില്ല മാക്ടേക്ക് പോലെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് അന്ന് പ്രവർത്തിക്കാനൊക്കെ തന്നെ കാനം രാജേന്ദ്രൻ എന്ന നേതാവിന് കഴിഞ്ഞിരുന്നു മാത്രമല്ല അദ്ദേഹം തുടർച്ചയായി മൂന്നാം പ്രാവശ്യമാണ് സി പി ഐയുടെ സംസ്ഥാന ആകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിൻ്റെ ജന്മനാടായ കോട്ടയം ജില്ലയിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് കാനം രാജേന്ദ്രൻ ആദ്യമായി സംസ്ഥാന സെക്രട്ടറി ആകുന്നത് ദേശീയതലത്തിലും അദ്ദേഹം സി പി ഐയുടെ വിവിധ സമിതികളിൽ അംഗമായിരുന്നു തൻ്റെ അഭിപ്രായം അത് ആരുടെ മുഖത്ത് നോക്കിയും പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതിരുന്ന ഒരു നേതാവായിരുന്നു കാനൻ രാജേന്ദ്രൻ അതുപോലെ തന്നെയായിരുന്നു വാർത്താ സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ നിലപാട് ശക്തിയായി ഉയർത്തിപ്പിടിക്കാനും അതേസമയം മാധ്യമപ്രവർത്തകർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് തന്നെ കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകാനും അസാമാന്യമായ ഒരു വൈഭവം ഉണ്ടായിരുന്ന നേതാവായിരുന്നു കാനൻ രാജേന്ദ്രൻ കാനൻ രാജേന്ദ്രൻ ഒരിക്കലും മന്ത്രിയായിട്ടില്ല അതുപോലെ അദ്ദേഹം പാർലമെൻ്റ് അംഗമായിട്ടില്ല ആയിട്ടില്ല രണ്ട് തവണ നിയമസഭാ അംഗമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതത്തിൻ്റെ ആകത്തുക എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി ഇടപെട്ടിരുന്ന കേരളത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നന്നായി പഠിച്ച് മാത്രം കാര്യങ്ങൾ പറയുന്ന വളരെ പക്വമതിയായ ഒരു നേതാവിന് തന്നെയാണ് കാനൻ രാജേന്ദ്രൻ്റെ വിയോഗത്തോടെ കേരള രാഷ്ട്രീയത്തിന് കേരളത്തിൻ്റെ പൊതുരംഗത്തിന് നഷ്ടമാകുന്നത്